വെളുപ്പിന് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഒരു പിടി അരി, ഒരു നാണയം, ഒരു വസ്ത്രം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ഇത് സംഘടിപ്പിക്കണം. ഗിരിദേവൻ എന്താ ഇവിടെ? പ്രിയേട്ടിനെ കണ്ടിട്ട് വെറുതെ കേറിയതാ. കുറേ വണ്ടികളുണ്ടല്ലോ, നല്ല തിരക്കാണെന്ന് തോന്നുന്നു. കാലത്ത് വരും, കള്ളു വാങ്ങാനുള്ള കാശ് തികഞ്ഞ പണി നിർത്തിപ്പോവും. അതായിരുന്നു പതിവ്. മുഴുവൻ സമയം ഇവിടെ നിൽക്കാൻ തുടങ്ങിയതോടെ നിന്ന് തിരിയാൻ സമയമില്ല. അമ്മയെ ഞാനിപ്പോ ജോലിക്ക് പറഞ്ഞയക്കുന്നില്ല. ഇത്രയും പ്രായം വരെ എന്നെ പോറ്റിയതല്ലേ, ഇനി വിശ്രമിക്കട്ടെ. എന്നുവെച്ചാൽ പ്രിയേട്ടൻ മൊത്തത്തിൽ നന്നായി എന്ന്? നന്നായി എന്ന് മാത്രം പറഞ്ഞാ പോരാ. ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മുങ്ങിക്കുളിച്ച് നല്ലൊരു മനുഷ്യനായി. കൈപിടിച്ച് കയറ്റിയത് ഗിരിദേവനാ. ആ നന്ദി മരിക്കുന്നവരെ എന്റെ മനസ്സിലുണ്ടാവും. പ്രിയേട്ടന് ആരോടൊക്കെ നന്ദിയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഗിരിദേവനോട്, വാവയോട്. പിന്നെ തലതിരിഞ്ഞു പോയ മോന്റെ സ്വഭാവം നേരെയാക്കി തരണേന്ന് 24 മണിക്കൂറും പ്രാർത്ഥിച്ച് നടന്ന എന്റെ അമ്മയോട്. പിന്നെ പിന്നെ ആരോടാ? ശബരിമലയിൽ പോയി ഭഗവാനെ കണ്ട് മടങ്ങി വരുന്ന ഒരാളുടെ മനസ്സിൽ ആരോടായിരിക്കും നന്ദിയുണ്ടാവുക? മാല പൂജിച്ചു കൊടുത്ത തിരുമേനിയോട്, കെട്ടു നിറച്ചു കൊടുത്ത ഗുരുസ്വാമിയോട്, അനുഗ്രഹിച്ചയച്ച ബന്ധുക്കളോട്. അപ്പോൾ അവരോട് മാത്രം നന്ദി തോന്നിയാൽ മതിയോ? നന്ദി പറയുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പ്രിയേട്ടനൊന്ന് ആലോചിച്ചു നോക്കിയേ.